നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
ഇയാളിനെ എന്നാ പറയാൻ വിളിക്കുന്നതാണോ? മനുഷ്യനൊരു സ്ഥലത്ത് തിരുത്തോ ഇല്ല. ചെകുത്താന്റെ നമ്പർ ചേരും. ഗുഡ് മോർണിംഗ് സർ. ആ മോർണിംഗ് ആൽബർട്ട്, വരൂ. ഇയാൾ എന്നെ ഈ കുത്തി കുറിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഇതേതാ ഈ പുതിയ സ്കെച്ച്? ഹേ, വെറുതെ ഒരു മൂഡിന് വരച്ചതാ. അല്ല, സാറും തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ കാര്യമുണ്ട് ആൽബർട്ട്. നമുക്കൊരിടം വരെ പോകാം. എവിടെ? ദാ ഇവിടേക്ക്. എന്റെ മനസ്സിലുള്ള നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഈ സീരിയൽ ഷൂട്ട് ചെയ്യുന്നത്. അതിനെവിടെയാ സാറേ കൊട്ടാരം? അറിയില്ല, നമുക്ക് പോയി നോക്കാം. എവിടെയാന്നറിയാണ്ട് എങ്ങനെ പോണത്? താൻ പാടോ ആൽബർട്ട്. പോകേണ്ട വഴികളെ കുറിച്ചും കാണേണ്ട ആളുകളെ കുറിച്ചും ചില രൂപങ്ങളുണ്ട് എന്റെ മനസ്സിൽ. താമ്പ എന്തായി തീരുവാകും? എവിടേക്കെന്നറിയാതെ ഇങ്ങനെ പോയാ? പോയി നോക്കാം. എന്ന് വെച്ചാ ഏതാണ്ട് 80 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞ്. സ്ഥലം അറിയാതെ ഇങ്ങനെ. ഇനി അധിക ദൂരമില്ല കൃഷ്ണപുരത്തേക്ക്. കൃഷ്ണപുരം? അപ്പൊ സാർ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഈ കൃഷ്ണപുരത്ത് ആരെങ്കിലും പരിചയക്കാർ? എനിക്കവിടെ ആരെയും അറിയില്ല. പിന്നെ ഒക്കെ ഒരു തോന്നൽ മാത്രം. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. സീരിയലുകാരല്ലേ? അതെ, കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛൻ പറഞ്ഞു വരൂ, ഈ വഴിയാണ് പോകേണ്ടത്. എന്നാ കുട്ടിയും കൂടി കേറിക്കോളൂ. വേണ്ട, ഞാൻ നടന്നോളാം, പോയിക്കോളൂ. അപ്പൊ സാറല്ലേ പറഞ്ഞത് ഇവിടെ ആരും അറിയില്ലെന്ന്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതോ? അറിയില്ല, തോന്നലാ. നമസ്കാരം. ഹരിനാരായണ അല്ലേ? അതെ, ഇത് ആൽബർട്ട് ക്യാമറമാനാണ്. നമസ്കാരം. അതെ, രണ്ടാളും വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ദേവവർമ്മ. ഈ കൊട്ടാരത്തിന്റെ നോട്ടവും നടത്തിപ്പോകും ഞാൻ തന്നെയാ. കാലത്താ രവിവർമ്മ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വരും ഷൂട്ടിങ്ങിന് കൊട്ടാരം കൊടുക്കണമെന്ന്. രവി? അപ്പോ രവിയുടെ ഫ്രണ്ട് അല്ലേ താങ്കൾ? അതെ. അല്ല, ഈ കുട്ടി ഈ റോട്ടില്? എന്റെ മകളാ സുനന്ദ, നിങ്ങൾക്ക് വഴിതെറ്റാതിരിക്കാൻ ഞാൻ അയച്ചതാ. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇവിടെ? കാറ് വരുന്ന വഴിയല്ലാതെ ഇവിടേക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. രവിവർമ്മയുടെ അവകാശമാണ് ഈ കൊട്ടാരം. മുമ്പ് ഞങ്ങൾ ഇവിടെയായിരുന്നു താമസം. ഭാഗം ചെയ്ത് വിരിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ അടുത്തേക്ക് താമസം മാറ്റി. അവരൊക്കെ അങ്ങ് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഈ കൊട്ടാരം അടച്ചിട്ടിരിക്കുക.
ഇവിടെ കൂടാതെ രണ്ട് മക്കൾ കൂടി ഉണ്ട് എനിക്ക്. മൂത്തവൾ സുഭദ്ര കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. അവിടെ ഭർത്താവിനും അവിടെ തന്നെയാ ജോലി. ഇളയവൻ കിരൺ വർമ്മ രവിവർമ്മയോടൊപ്പം ബാംഗ്ലൂരാ. ഈ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അകത്തേക്ക് ചെല്ല, ഒക്കെ വിശദമായിട്ട് കണ്ടോളൂ. എന്റെ കാൽമുട്ടിനെ ചെറിയൊരു അസ്കിതയുണ്ട്, അതുകൊണ്ട് പടി കയറാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, ഞങ്ങൾ കണ്ടോളാം. സമ്മതിച്ചേക്കണട്ടാ, സാറിന്റെ സ്കെച്ചിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല ഈ കൊട്ടാരത്തിന്. ബന്ധിച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കരുത്. തുറന്നു കിടക്കുന്ന എല്ലാ മുറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചില വിലക്കുകൾ നിർബന്ധമായും പാലിക്കണം. വെച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്ന കൊട്ടാരം ശുദ്ധിയും വൃത്തിയൊക്കെ ഉണ്ടാവണം. നാളെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വട്ടോളിയെ ഇങ്ങോട്ട് അയക്കാം. ആ, ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ സംസാരിക്കും. ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് ഇവിടെ. ഓ ഹലോ ശശി, എടേ രാജീവിന് ഡേറ്റില്ലേ വേണ്ട, ആനന്ദിന് ഉറപ്പിക്കാന്ന്. അവൻ പ്രിയ, എടേ നീ ഞാൻ പറയുന്നത് കേക്ക്, ആനന്ദാകുമ്പോ നമ്മുടെ സ്വന്തം ആളാ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. എടേ നീ അതും കൺഫേം ചെയ്, ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്യാമെന്ന്. പിന്നെ കൺട്രോളർ വട്ടോളി ഇന്ന് ഇന്നലെയാണോ ഈ പണി തുടങ്ങിയത്? നീ വെച്ചിട്ട് പോ. ഒരു ഓറഞ്ച് ജ്യൂസ്, വെള്ളം വേണ്ട. ജ്യൂസ് ഒന്നുമില്ല, കോള വേണമെങ്കിൽ തരാം. ഓഹോ, സർ ശശിയാണ് വിളിച്ചത്. രാജീവിനും ഡേറ്റില്ല. തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് മൂന്നും രണ്ടും അഞ്ച് സീരിയലുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ നമ്മുടെ ആനന്ദിനെ ഉറപ്പിച്ചു. ആനന്ദോ? ആ,
അത് ശരിയാവില്ല സർ, വേറെ മാർഗമില്ല. നോക്കാം. ആ എന്റെ പൊന്നു ഹരിനാരായണ, നിങ്ങളെങ്ങനെ തീർച്ചയായും തീരുമാനം ഇല്ലാതിരുന്നാൽ ഞാൻ എന്നാ ചെയ്യും? ചാനലിൽ എഗ്രിമെന്റ് വെച്ച് നിങ്ങളും കണ്ടതല്ലയോ, 24-ാം തീയതി തന്നെ ടെലികാസ്റ്റിംഗ് തുടങ്ങണം. എന്നെ വഴിയാധാരമാക്കരുത്. വട്ടോളി, ഓ താന ആനന്ദനെ കൺഫേം ചെയ്. തീർച്ചയായും സർ, ഞാനത് എപ്പോഴേ ഉറപ്പിച്ചു. ശശി അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു. കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നവനാണ് ഈ വട്ടോളി. കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞാനാ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കാടേ. സാർ വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട് സാർ. തനിക്ക് ഈ പ്രോബ്ലംസ് അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ വട്ടോളി? ഇത് വേറൊരു പ്രോബ്ലം സാർ. നമ്മുടെ ഈ കൊട്ടാരത്തു നിന്ന് 60 കിലോമീറ്റർ ദൂരെയാണ് ഏതെങ്കിലും ഹോട്ടലോ ലോഡ്ജോ ഉള്ളത്. 60 കിലോമീറ്ററോ? നോനോ, അത് റിസ്ക്കാണ്. വേറെ മാർഗമൊന്നുമില്ലേ? ഇല്ല സാർ. സാർ പിന്നെ എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു സാർ. ആ അവിടെ ധാരാളം റൂമുകളുണ്ടല്ലോ കൃഷ്ണപുരം പാലസിലെ. വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തിയ നമുക്ക് അവിടെ തന്നെ താമസിക്കാമല്ലോ. അതൊന്നും നടക്കത്തില്ല. ആർട്ടിസ്റ്റുകളൊന്നും അവിടെ താമസിക്കത്തില്ല. താമസിക്കും വട്ടോളി. അവിടെ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യും. എല്ലാവരും അവിടെ തന്നെ താമസിക്കും. ഇത് ഹരിനാരായണന്റെ സീരിയലാണ്. അവിടെ താമസിക്കാൻ തയ്യാറുള്ളവർ മാത്രം മതി ഈ പ്രോജക്റ്റിൽ. സാർ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ വട്ടോളി ഏറ്റു സാർ. എത്രയായി? 50. കണക്കൊക്കെ കറക്റ്റാണേ. അല്ല, നമ്മുടെ നേതാക്കന്മാരുടെ കണക്കൂട്ടൽ പോലും തെറ്റിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ചോദിച്ചത്. ശരി ശരി, പോലെ ഒരാളോടുണ്ട്. എടാ ഞാൻ വിളിക്കാം, കുറച്ച് തിരക്കില്ല. ആ വിളിക്കാം. തിരികേക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പണിയാ ഈ കൺട്രോളർ പണി. അതിൻ്റെ കൂടെ ഒരു മൂടിഞ്ഞ മഴയും. അല്ല, എന്താ പുതിയ പ്രശ്നം? ആ ക്യാമറാമാൻ ആൽബർട്ട് പോയി. എങ്ങോട്ട്? അയാളെ അമ്മയ്ക്ക് സുഖമില്ലെന്ന്, ICU-യിലാണെന്ന് പറഞ്ഞ് ഫോൺ വന്നു. എന്റെ പൊന്നു വട്ടോളി, അപ്പൊ പിന്നെ ആരെ വെച്ച് വർക്ക് ചെയ്യും നമ്മള്? എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആൽബർട്ടിന്റെ അസിസ്റ്റന്റ് രാജേഷ് ഉണ്ടല്ലോ, അയാളെ വെച്ച് വർക്ക് ചെയ്യാം. രാജേഷോ? അല്ല, ഹരിസാർ സമ്മതിച്ചോ? കൊറേ ചീത്ത കേട്ടെങ്കിലും ഒടുവിൽ ഞാൻ സമ്മതിപ്പിച്ചു. രാംദാസ്, ചെല്ലേ ഇതാ വരുന്നു സാർ. അടുത്ത ചീത്ത എനിക്കായിരിക്കും. പോയി ചെന്ന് വാങ്ങിച്ചോ. എടാ രാജു, ഒരു ചായ. എവിടെ രാജു, ഞാൻ തന്നെ എടുത്തു കുടിക്കണം. കൺട്രോളർ വട്ടോളി. ഓ, ഇനിയിപ്പോ ഞാൻ എന്താ തന്നെ അവിടെ ഇരിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ കട്ടും ആക്ഷനും ഒന്നും മനസ്സിലാവത്തില്ല. വെറുതെ കഥയറിയാതെ ആട്ടം കാണാമെന്നല്ലാതെ കാര്യങ്ങളൊക്കെ അതെ വട്ടോളി ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ, നാളെ മൂത്തവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്, അതുകൊണ്ടാ പോവാന്ന് വെച്ചത്. അതൊരു അത്യാവശ്യ കാര്യമാണല്ലോ. ഓക്കേല്ലേ സാർ? റെഡി. മോള് എവിടെ ഇരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ ആട്ടെ. പൊസിഷൻ തൊടുമ്പോ തിരിഞ്ഞു നോക്കാം. ആനന്ദ് ഇവിടെ വന്നിരിക്കും. അങ്ങനെയല്ലേ സാറേ? സാർ സോറി, ആ കുട്ടിയുടെ മൂവ്മെന്റ് അതല്ല. മോളെ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണ്. ഓക്കെ രാംദാസ്, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ പേപ്പർ എടുത്ത് മാറ്റി. കോസ്റ്റ്യൂം, ഈ നെക്ക് ഒന്ന് നോക്കി. രാംദാസേ, ഒന്ന് റെഡി ആണ് സാർ. നവട്ടെ, മഴ വരണു. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂവ്മെന്റ് എല്ലാം പഴയതുപോലെ തന്നെ നോക്കി ചെയ്യണേ. ഓക്കെ ഓക്കെ സാർ. ആ റെഡി, ടേക്ക് പോവാം. രാജേഷ്, സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. കടി. ഓക്കെ അല്ലേ രാംദാസ്? ഓക്കെ സാർ. സാർ
സീ മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഒരു സമയം ഒരു പ്രോജക്റ്റ്, അതാണ് എൻ്റെ രീതി. ഈ സീരിയൽ കഴിയാതെ തൽക്കാലം മറ്റൊരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. ഡയറക്ടർ സാറാകണമെന്നാണ് ചാനലിൻ്റെ ഡിമാൻഡ്. ഒരു കാര്യം ചെയ്യ്, മാർച്ചിൽ പ്ലാൻ ചെയ്യാം. ഓ, ഇപ്പോഴാ സമാധാനമേ. താങ്ക് യു സാർ. വെൽക്കം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ? ഓക്കെ. ചേച്ചിയാ സുഭദ്ര, ഞാൻ പറഞ്ഞിട്ടില്ലേ കലാമണ്ഡലത്തിലെ ജോലിയുള്ള? ഞങ്ങള് ഷൂട്ടിംഗ് ആടാ വന്നതാ. നിങ്ങൾ രണ്ടുപേരുമല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ വന്നിട്ടുണ്ടോ? ഇല്ല. രാംദാസ് റെഡിയല്ലേ? സാറേ സൂക്ഷിക്കണം, പടവിൽ വഴുക്കലുണ്ട്. ആ സാറേ, ഞാനീ കോലത്തെ കാര്യസ്ഥനാ. സാറിന്റെ സീരിയല് എനിക്കൊരു വേഷം തരുവോ? നാളെ നാളെ വന്ന് എന്നെ ഒന്ന് കാണും. ശരി സാറേ. ആ ആ വഴി മാറ.
ആരാ നീ? ഊർമിള. ഊർമിള കുട്ടിയെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും. ഞാനീ കൊലോത്തെ പ്രൊഫസർ രവിവർമ്മയുടെ മകളാ. രവിവർമ്മ ബാംഗ്ലൂരുള്ള? അതെ. ആ സമയത്ത് ഇവിടെ ഞാൻ അലക്സിനെ കാണാൻ വന്നതാ. അലക്സോ? അലക്സ് അച്ഛൻ്റെ കീഴിൽ റിസർച്ച് ഫെലോ ആയിരുന്നു. പുരാതന കോവിലകങ്ങളെ കുറിച്ചായിരുന്നു അലക്സിന്റെ റിസർച്ചും. അതിന്റെ ഭാഗമായി കൃഷ്ണപുരം പാലസിനെ കുറിച്ചുള്ള പഠനത്തിനായാണ് എന്റെ ഒപ്പം അലക്സിനെ ഇവിടേക്ക് അയച്ചത്. ബാംഗ്ലൂരൊക്കെ ഇപ്പോഴും മഴയുണ്ടോ ഊർമിള കുഞ്ഞെ? ഇപ്പൊ മഴയൊന്നുമില്ല. മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ ബാംഗ്ലൂര് വന്നപ്പോ എന്തായിരുന്നു മഴ? അതായിരുന്നു മഴ. കൊള്ളാലോ, അന്നൊരു മഴ പെയ്തു വെച്ച് എന്നും മഴ തന്നെ ആയിരിക്കോ? അതല്ല, എന്നാലും ഈ കുഞ്ഞുട്ടേട്ടൻ തന്നെ നാട്ടുംപുറത്തുകാരന. അത് പിന്നെ ഇതല്ലേ കുഞ്ഞെ നമ്മുടെ ലോകം? കോലവും വിട്ട അങ്ങാടി, അതിനപ്പുറം ഒന്നുമില്ല. ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ. ഓക്കെ, ഇങ്ങനെ ഉണ്ട് എന്റെ നാട്. ഓർമ്മയുണ്ടോ പുതിയ പേര് ഇല്ല പേരൊക്കെ? എന്തൂന്ന് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി പറയൂ. അനന്ത പത്മനാഭൻ നമ്പൂതിരി, അനന്തൻ എന്ന് വിളിക്കും. മേലെടുത്ത് മന, മേലെടുത്ത് ശ്രീധരൻ നമ്പൂതിരി എന്നാണ് അച്ഛന്റെ പേര്. ഇനി മറക്കാതിരുന്നാ മതി. കർത്താവേ മറക്കാതെ കാക്കണേ. ദേ കർത്താവല്ല കൃഷ്ണൻ. എങ്ങനെ കള്ളി പൊളിഞ്ഞ അലക്സേട്ടാ? ദേ ഇത് തന്നെ. നീ ഇങ്ങനെ എന്നെ അലക്സേട്ടാന്ന് വിളിച്ച് കള്ളി പൊളിക്കാതിരുന്നാ മതി. ഒക്കെ നോമേറ്റു. ഈ മേലെ അടുത്ത അനന്ത നമ്പൂതിരി. കുഞ്ഞേ, ബാക്കി ഫോട്ടോ ഒക്കെ പിന്നെ പിടിക്കാം. വല്യമ്പരാനോട് കാത്തിരിക്കുക. വാ പോവാം. ദാ വരുന്നു, നമുക്ക് പോവാം. വല്യമാമ വലിയ ചുണ്ടിക്കാരനാ. ഓഹോ, അല്ല അനന്തേട്ട, ഇതാണ് ഞങ്ങളുടെ കൃഷ്ണപുരം പാലസ്. ഇറ്റ്സ് മാർവലസ്. യു ആർ മോസ്റ്റ് വെൽക്കം ടു ദിസ് പാലസ്. ഓക്കേ, നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ. ബാഗെല്ലാം ഞാൻ എടുത്തിട്ട് വന്നോളാം. അമ്മയുടെ കൊച്ചു നമ്മാടി വന്നു അല്ലേ? സുഖായിരുന്നോ യാത്ര? ഇത് അനന്തപത്മനാഭ നമ്പൂതിരി, അച്ഛന്റെ സ്റ്റുഡന്റാ. രവിവർമ്മ വിളിച്ചിരുന്നു. ശങ്കുണി അതെ, ഇയാൾക്ക് താമസിക്കാൻ പത്തായിപ്പുറം ശരിയാക്കി കൊടുക്ക. ഓ ആയിക്കോട്ടെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ നന്ദിതയെ അമ്മായിമാരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആയിക്കോട്ടെ. ഏതാ ഇല്ലം? മറന്നതല്ലെങ്കിൽ പിന്നെ എന്താ വാങ്ങാതിരുന്നത്? മറന്നതല്ല കുഞ്ഞെ, കുഞ്ഞു പറഞ്ഞതെല്ലാം കുഞ്ഞൂട്ടം വാങ്ങി. അതല്ലേ പതിവ്? ഇനി ചിലപ്പോ പറയാൻ കുഞ്ഞു മറന്നതാണോ? ഓ അത് ശരി, ഇനിയൊക്കെ കുറ്റം എന്റേതായിക്കോട്ടെ. നന്ദിതേ ഒന്ന് നിർത്ത്, കുഞ്ഞൂട്ടൻ ഇനിയും പോകുന്നുണ്ടല്ലോ മാർക്കറ്റില്. അമ്മയുടെ ജാമ്യത്തിന്റെ കുറവോടെ ഉണ്ടായിരുന്നല്ലോ. നോക്കി. എന്താ നന്ദിത, നീ വല്ല ചൂടിലാണല്ലോ. അല്ല ഊർമിള, ഈ കുഞ്ഞേട്ടൻ. അത് ശരി, അപ്പോ ഇത്ര നാളുകൂടി എന്നെ കണ്ടിട്ട് നിനക്ക് ഒരു മൈൻഡും ഇല്ലല്ലേ. ലളിതമായി സുഭദ്രേച്ചിക്ക് എന്താ സംഗീത കോളേജിലെ വിശേഷം? ഓ എന്ത് വിശേഷം, ഫൈനൽ ഇയർ അല്ലേ, ഇപ്പൊ പഠിത്തത്തിന്റെ തിരക്കിലാ. വല്ലപ്പോഴൊന്ന് വന്നാലായി. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. പിണക്കായോ? ആ ദേഷ്യത്തില് നീ വന്നതുകൂടി ഞാൻ കണ്ടില്ല. സോറി. ഞാൻ ചോദിക്കാം, നീ ഇങ്ങോട്ട് വാ, നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. സർപ്രൈസ്. ഇനിയൊരു ബഹളായിരിക്കും.
ഇപ്പൊ ഏകദേശം 3 വർഷമായില്ലേ ഉർമിള ഇങ്ങോട്ട് വന്നിട്ട്? 3 അല്ല 4 വർഷമായി. ഞാൻ 10th കടന്നപ്പോഴാ അവസാനമായിട്ട് ഇവിടെ വന്നത്. അനന്തേട്ട, അനന്തേട്ട, ഇത് നന്ദിത, ഗോദവർമ്മ വെളിച്ചന്റെ മകളാ. ഇവളാണ് ഈ കൊട്ടാരത്തിന്റെ ഓൾ ഇൻ ഓൾ. നന്ദിതേ, ഇതാണ് അനന്തേട്ട്. സോറി, അനന്തപത്മനാഭൻ നമ്പൂതിരി, അച്ഛന്റെ സ്റ്റുഡന്റാ. അതിലുപരി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പുരാതന കോവിലകങ്ങളെ കുറിച്ചുള്ള റിസർച്ചിലാ അനന്തേട്ടൻ. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ പിന്നെ അനന്തേട്ടാ, ഈ കൊട്ടാരത്തെ കുറിച്ച് എന്തറിയണമെങ്കിലും ഇവളോട് ചോദിച്ചാ മതി. കൃഷ്ണപുരം പാലസിന്റെ കാര്യത്തില് ഇവളൊരു എൻസൈക്ലോപീഡിയ തന്നെയാ. ഇങ്ങനൊരു എൻസൈക്ലോപീഡിയാണ് എനിക്ക് ആവശ്യം. നന്ദിതയുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ശരി, ഇപ്പൊ ഞാൻ ഔട്ടായല്ലേ? ഏയ്, അങ്ങനെയല്ല. എങ്ങനെയല്ല? അല്ല, ഇവിടെ പറഞ്ഞതാ. എവിടെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ തീരുമാനിക്കും. ഞാനാ ഇവിടുത്തെ കാര്യസ്ഥൻ. എന്താ ഇപ്പൊ കാര്യസ്ഥനത്തിന്റെ ഗൗരവം? ഒന്നുമില്ല വല്യ അമ്പരാട്ടിയെ, ഈ അനന്ത കുഞ്ഞിനെ പത്തായപ്പുര കാട്ടി കൊടുക്കാൻ വല്യ അമ്പുരൻ കൽപ്പിച്ചിരിക്കണു. എന്നാ ചെല്ല്, വരിക. കെട്ടു പാണ്ടോ ഒക്കെ എടുത്തുള്ള. ഇദ്ദേഹം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണോ അതോ? പിന്നല്ലാതെ, ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. നീ വാ, ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, എന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങളുടെ കുടുംബക്കാരുടെ അവകാശ ഈ കോലത്തെ കാര്യസ്ഥപ്പണി. ഞാൻ അറിയാതെ ഈ കോലത്ത് ഒരു ഇല പോലും ചലിക്കില്ല. അത് ആ ശങ്കുണ്ണി നായരുടെ പവറേ. എന്തു പവറും പത്രാസും ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ കോലത്തെ കാര്യസ്ഥപ്പണി തുടരാൻ ദൈവം എനിക്കൊരു ആൺതിരിയെ തന്നില്ല. എന്റെ കാലം കൊണ്ട് ഇതൊക്കെ അവസാനിച്ചോട്ടേ എന്നാവും. അപ്പൊ ശങ്കുണ്ണി വാങ്ങി കുട്ടികളല്ലേ? കുട്ടികളുണ്ട്, പെൺകുട്ടികള്. ഒന്നും രണ്ടും അല്ല, 7 എണ്ണം. ഒരാൺതിരിക്ക് വേണ്ടി ശ്രമിച്ചു നോക്കിയാ നടന്നില്ല. മക്കള് പഠിക്കുവാണോ? പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നു. ഇളയവൾ മായ ഇവിടെ കരയോ സ്കൂളിലെ. മൂത്തവരെല്ലാം കെട്ടിച്ചയച്ചു. ഒരാൺതിരിയില്ലാത്തതിന്റെ കുറവ് പരിഹരിക്കുന്നത് അവളാ. ഓലത്തെ കാര്യസ്ഥപ്പണിയില് അവളാ എനിക്കൊരു സഹായം. വരിയാ. നസ്രായന്റെ പിന്മുറക്കാരൻ, മഹാനായ ചക്രവർത്തിയുടെ നാമം നിനക്ക് സ്വന്തം, പക്ഷേ മൃത്യുവിന്റെ നിഴൽ വീണ ദശാസന്ധി. അനന്തൻകുഞ്ഞി വാ, ഇയാളോടൊക്കെ സംസാരിക്കാൻ നിന്നാൽ ഭ്രാന്ത് പിടിക്കും. അനന്തൻ, നീ കടമെടുത്ത നാമത്തിന്റെ ഉടയവനെങ്കിലും നിനക്ക് രക്ഷാകവചം തീർക്കാൻ പ്രാർത്ഥിക്ക്. ചെല്ലേ, നിൽക്ക്. പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത സ്പർശനം വരം. അയാൾ എന്താ പറഞ്ഞെന്ന് ആർക്കും അങ്ങ് മനസ്സിലാവില്ല. ആരോടൊന്നില്ലാതെ വെറുതെ അങ്ങ് പൊലപ്പിക്കൊണ്ടിരിക്കും. തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. അല്ല, അങ്ങനെ ആകനേ തരുള്ളൂ. ആ കുഞ്ഞുവാ, ഇതാ അനന്തകുഞ്ഞിന്റെ മുറി. വലിയ വലിയ കലാകാരന്മാരൊക്കെ താമസിച്ചിട്ടുള്ള മുറിയാ. അടുത്ത മുറിയിലാ അയാളുടെ താമസം. ആ ഭദ്രന്റെ അങ്ങോട്ടൊന്നും എത്തി നോക്കാനേ പോകണ്ട. പാരിജാതത്തിന്റെയും പാലപ്പൂവിന്റെയും മതിപ്പിക്കുന്ന ഗന്ധം ഏതു പുരുഷനെയും വശമ്മതനാക്കാൻ പ്രാപ്തമായ സൗന്ദര്യം. ഊർമിള, കാർത്തിക നക്ഷത്രം, ഉത്തമ നക്ഷത്രമെങ്കിലും നീചരാശിയിലാണ് ജന്മം. കുട്ടി, സൂക്ഷിക്കുക, അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് നടക്കാതിരിക്കുക. ഹേയം ദുഃഖമനാഗതം. വഴിമാറ്. എനിക്കെന്നല്ല, ആർക്കും നിന്റെ വിധിയെ തടയാനാവില്ല. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഏർപ്പാടാക്കി തരാം.
ഇപ്പൊ ഒന്നും വേണ്ട ശങ്കുണി മാമേ, ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളം. ഓ എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒരു നിമിഷം അരിയേന്ന് മാറിയ വലിയ ഉമ്പരാൻ തിരക്കും. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ വരാം. ഓ ഭക്ഷണം കൊലോന്ന് ആണോ? ആ എന്നാ ഞാൻ അങ്ങോട്ട്. താമസം തുടങ്ങിയോ? ഓക്കെ, ഒന്ന് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണേ. അലക്സേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് അച്ഛന്റെ നിർദ്ദേശം. അച്ഛന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ മകനെന്നുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ. അതുകൊണ്ട് എന്തായാലും പറയാൻ മടിക്കണ്ട. ഒരു കുറവുണ്ട്, പരിഹരിക്കാൻ പറ്റുമാവോ? എന്താണാവോ? നിന്റെ കുറവാണ് ഈ റൂമില്, നിന്റെ കുറവ് മാത്രം. ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ അലക്സേട്ടന്റെ അടുത്ത്. ഞാൻ ചെല്ലട്ടെ. വലിയമ്മാമ എന്തൊക്കെ പറഞ്ഞാലും ഇതിത്തിരി കടന്ന കയ്യായിപ്പോയി. ആരാ എന്താന്നൊന്നും അറിയാത്ത അന്യരെ കൊട്ടാരത്തിൽ കയറ്റി താമസിപ്പിക്കാന്ന് വെച്ച അനന്തൻ. ആനന്ദൻ അന്യനല്ല, രവിവർമ്മ പഠിപ്പിക്കണ കുട്ടിയാ. വിശ്വാസം ഇല്ലാത്ത ഒരാളെയും രവിവർമ്മ കൊട്ടാരത്തിലേക്ക് അയക്കില്ല. ഇതിപ്പോ രവിവർമ്മ പഠിപ്പിക്കണ കുട്ടി, ഇതിനു മുമ്പ് വന്നു കൂടിയിട്ടുണ്ടല്ലോ ഒരു വിദ്വാൻ, ഒരു തപാല വിദ്വാൻ. അതാ കൊശവൻ ദേവവർമ്മയുടെ പരിചയക്കാരൻ. വരുന്നവർക്കൊക്കെ അഭയം കൊടുക്കാൻ ഇവിടെ വല്യമ്മാമയും. എന്നിട്ട് അയാൾ എവിടെ? ആ ദേവവർമ്മ എവിടെ? അയാളെ കുറിച്ച് വല്ല ഉരുണ്ടോ നിനക്ക്? കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു മൂകാംബികയെന്ന്. കാശിയിലേക്കും ബദ്രീനാഥിലേക്കുമായി ഒരു യാത്ര പോകുന്നു പറഞ്ഞു. കാശി ബദ്രീനാഥ്? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അയാൾക്ക് ഇങ്ങനെ ഊരിയൂറ്റി നടന്നാ മതിയല്ലോ. താൻ ഇങ്ങനെ ക്ഷോഭിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഗോതർമേ. ആ കുട്ടികളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. കലാകാരന്മാരെയും പഠിതാക്കളെയും ഒക്കെ അതിഥികളായി കണ്ട് സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്ത പാരമ്പര്യമേ എന്നോ ഈ കൃഷ്ണപുരം കോവിലത്തിന് ഉണ്ടായിട്ടുള്ളൂ. പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് സൽക്കരിക്കണേ കുഴപ്പമില്ല, എല്ലാരും ഒന്നോർത്ത നന്ന്. കോലത്ത് വളർന്നു വരുന്നത് നാല് പെൺകുട്ടികളാ. ഗൗരി വരിക. അവളുടെ കാര്യം പറയാതിരിക്കാ ഭേദം. വല്യച്ഛനും ഞാനും അനന്തേട്ടനും വന്നത് ഇഷ്ടായിട്ടില്ല. ആ അനിഷ്ടം അവൾക്കും ഉണ്ട്. അവള് വല്ല കെട്ടിലമ്മയല്ലേ? മടുത്തു ഞാൻ. എവിടെയായിരുന്നു? കാത്തിരുന്നല്ലേ, ആ ദാമു തെങ്ങേന്ന് ഇറങ്ങണതിന് മുമ്പ് വാങ്ങണം, അതാ താമസിച്ചേ. അയാളുടെ കാല് മണ്ണി തൊട്ടാ അപ്പൊ വെള്ളം ചേർക്കും. നല്ല മധുരക്കല്ല, എങ്ങനുണ്ടെന്ന് നോക്ക്. ഇത്തിരി പരിപ്പോടെ കഴിച്ചോളൂ, വായിൽ അരിചി മാറും. ഇതപ്പോ കുഞ്ഞിന് ശീലാണല്ലേ. വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോ ഞാനും അപ്പനും കൂടി. ഇല്ലത്തും മദ്യം കേറ്റിയേ, അതും അപ്പ നമ്പൂരിയുടെ ഒത്തു കുടിക്കേ. ശിവ ശിവ. അതൊന്നും അവിടെ പുത്തരല്ല കുഞ്ഞുട്ടാ. ഈ കോലത്ത് ആരും കുടിക്കില്ല, അതുകൊണ്ട് ഞാനും കുടിക്കില്ല. കുഞ്ഞു നിർബന്ധിച്ചോണ്ടാ ഞാനിത് വാങ്ങിയത് തന്നെ. എത്ര നാളായി ഇവിടേക്ക് ഇങ്ങനെ നടന്നിട്ട്. അതിങ്ങ് താ. ദേ ഊർമിള കുഞ്ഞ്. എന്റെ ഊർമിള ഒന്ന് പതുക്കേ. അന്റേട്ടാ,
ആനന്ദേട്ടനെ ഗൈഡ് ചെയ്യാൻ സുഭദ്രച്ച ബെസ്റ്റ്. ഈ കോലത്തിന്റെ ചരിത്രം അരച്ച് കലക്കി കുടിച്ചിരിക്കുക കക്ഷി. എനിക്ക് സുഭദ്രയുടെ ഹെൽപ്പ് വേണം. ഇവിടെ നിത്യപൂജ ഉണ്ടോ? ഏയ് അല്ല, അത് കെടാവിളക്ക. കെടാവിളക്കോ? അതെ, അതേ കോവിലകത്തിന്റെ ഐശ്വര്യവും കാവലുമാണെന്ന വിശ്വാസം. വരൂ, മറ്റു ചിലത് കാട്ടിത്തരും. അനന്തന് താലിയോട് ഒരുപാട് ഗുണം ചെയ്യും. പോക്കറ്റിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിങ്ങൾ നോക്ക്, ഞാൻ പോവാം. എനിക്ക് പൊടി എനർജിയാണ്. അസലായിരിക്കണോ? അല്ല, ആരാ ഗുരു? അമ്മ താനും ഒട്ടും മോശമല്ല. എന്താ വിരലുകൾ കൊണ്ടുള്ളൊരു മാന്ത്രികം! ഓ, അത്ഭുതം തന്നെ. അപ്പോ ഞാൻ മോശമായെന്നാണോ വല്യമാമേ? ഏയ്, നീ നന്നായിരുന്നു. നീ എന്നല്ല, എല്ലാം കണ്ടിരുന്ന ദേവി വരെ നന്നായിരുന്നു. പിന്നെങ്ങനാ നീ മോശമാവണേ? വല്യമാമേ വേണ്ട കേട്ടോ. അമ്മേ, നാരായണ നാരായണ, എന്നാ ഞാൻ അങ്ങോട്ട്? രാത്രി ഒരുപാടായിരിക്കുന്നു. അതിനെന്താണോ, തന്റെ എസ്കോർട്ട് വന്നിട്ടുണ്ടല്ലോ. ആ, എന്താ ടീച്ചറെ, സുഖാണല്ലോ അല്ലേ? ഓ, സുഖാണ്. അപ്പോ രാത്രി യാത്ര ഇല്ല. എന്നാട്ടെ. ഗൗരി, കൂടുതൽ പ്രൈവസി കിട്ടൂലോ എന്ന് വിചാരിച്ച അലക്സിന്റെ കൂടെ ഞാനും ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ല. ഇതിലും പേരാ ബാംഗ്ലൂർ ആയിരുന്നു. അതാവുമ്പോ ആരും പേടിക്കണ്ടായിരുന്നു. ഇങ്ങനെ പേടിച്ചും ഒളിച്ചും പ്രണയിക്കുന്നൊരു സുഖല്ലേ? എപ്പോഴും കാണുന്നതിലും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുന്നതിലും സുഖം ഈ കാത്തിരിപ്പുകൾക്കും കണ്ടുമുട്ടലുകൾക്കും ഇല്ലേ? അതുണ്ട്, എന്നാലും എനിക്ക് കാണാണ്ടിരിക്കാൻ വയ്യ. നിൽക്കണ്ട.
രാത്രിയാത്രകൾ പത്തായപ്പുരയിൽ നിന്നും കുളപ്പുര വരെ മാത്രം. അതൊരിക്കലും ഇനി കാവിലേക്ക് നീളരുത്. ശരിക്കും നിങ്ങൾ ആരാ? ഭദ്രൻ, അകലൂർ മഠം വീരഭദ്രൻ. തൽക്കാലം നീ അത്രയും അറിഞ്ഞാൽ മതി. അലക്സ്, നീ ആരാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും എനിക്ക് നന്നായി അറിയാം. എനിക്കു വേണ്ടി നീ ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോവിലകത്തെ നിലവറയിൽ നിനക്കെപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള അനുവാദമുണ്ട്. നിലവറയിൽ കടാവിളക്കിന് മുന്നിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ അമൂല്യ മാന്ത്രിക ഗ്രന്ഥങ്ങൾ നീ എനിക്ക് എടുത്തു തരണം. ഇല്ല, അതിൽ തൊടാനുള്ള അനുവാദം എനിക്കില്ല. നിന്റെ ശരീരം മതി ഭദ്രന്, കൊട്ടാരത്തിൽ നിനക്കുള്ള സ്വാതന്ത്ര്യവും. ഇനി നീ തീരുമാനിക്കുക. എന്നിട്ടാണോ എപ്പോഴും സുഭദ്രയുടെ അടുത്ത് കിന്നാരവും പറഞ്ഞു നടക്കുന്നത്? അതാണോ ഇത്ര വലിയ കാര്യം? നീ തന്നെയല്ലേ എന്നെ ഗൈഡ് ചെയ്യാൻ സുഭദ്രയോട് പറഞ്ഞത്? അതൊരബദ്ധായെന്നാ ഇപ്പൊ തോന്നണത്. ഓ, എന്റെ പൊന്നങ്ങനെ ഭയക്കണ്ട. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്കാവില്ല. ഭദ്രന് എങ്ങനെയോ ആ ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുക്കണം. അതാ ഞാൻ സുഭദ്രയോട് ഇത്തിരി അടുപ്പം കാണിച്ചത്. അതൊന്നും വേണ്ട, ആ ഗ്രന്ഥങ്ങളീ കോലോത്തിന്റെ ഐശ്വര്യ. അത് എടുക്കുന്നത് ആപത്താ. അതിനേക്കാൾ വലിയ ആപത്താണ് ഭദ്രൻ. അത് അയാൾക്ക് എടുത്തു കൊടുത്തില്ലെങ്കിൽ അയാൾ എന്തിനും മടിക്കില്ല. അത് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ് തഞ്ചത്തിൽ അയാളൊന്ന് നിർത്തി. അടങ്ങിയിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ.
എല്ലാ പവിത്രതകളും കളങ്കപ്പെട്ടിരിക്കുന്നു. ഓർമ്മയുണ്ടാകണം ആ നിലവറയും താളിയൂല ഗ്രന്ഥങ്ങളും. അത് പിന്നെ എത്ര നേരം നോക്കി നിക്കാ? സുഭദ്രയച്ച് തൊഴുതിട്ട് വാ, ഞങ്ങളിവിടെ നിക്കാം. അനന്തട്ടൻ വാ. അല്ല, അവളും കൂടെ തൊഴുതിട്ട് വരട്ടെ. അത് ശരി, അങ്ങനെ ഇപ്പൊ അവളോട് ശൃംഗരിക്കണ്ട, ഇവിടെ വാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. കുട്ടിയെ, ആ വിളക്കിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കുക. നീലിക്കുട്ടി കൈപൊള്ളാതെ സൂക്ഷിക്കുക. തിരികെ അങ്ങ് കയറ്റി വയ്ക്കുക. അനന്തരവിടെ അവസാനിച്ചതാ എന്റെ ജീവിതം. സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഭഗവാനെ,
എന്തൊക്കെയാണോ, അയ്യോ ഭഗവതി, എന്താ നാരായണനാരെ കാലത്തെ തന്നെ നടക്കാൻ പാടില്ലാത്ത നടന്നു സംബ്രേനെ. എന്താ ഉണ്ടായ തെളിച്ചങ്ങോട്ട് പറയ. കാളൂർ ബ്രഹ്മദത്തം നമ്പൂതിരിപ്പാട് യക്ഷിയെ ആവാഹിച്ച് ബന്ധിച്ച കുളപ്പരവാതിൽ ഇന്നലെ രാത്രി തുറന്നു. കുളപ്പരവാതിൽ തുറക്കാനോ? ആരെ തുറന്നു ആരാന്നറിയില്ല. പക്ഷേ ആ സീരിയൽ പിടിക്കാൻ വന്ന സംവിധായകൻ രാവിലെ ബോധയില്ലാതെ കുളപ്പരയിൽ കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ ദുരന്തങ്ങളാണോ ഉണ്ടാവാൻ പോവുക. നാരായണനേരെ ഒന്ന് കാളൂർ മന വരെ പോവുക. എന്താ വേണ്ടതെന്ന് ബ്രഹ്മദത്തം നമ്പൂരിപ്പാടിനോട് തന്നെ ചോദിക്കുക. കഴിയുമെങ്കിൽ ഒന്ന് ഇത്രടം വരെ കൂട്ടിക്കൊണ്ടു വരിക. ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം കാളൂർക്ക്. ഈ കൊട്ടാരവും പരിസരവും എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശരിയാണ് ആനന്ദ്, എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്യുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഷൂട്ട് മുടങ്ങുന്നത്. വർക്കിനേക്കാൾ ഉപരി ഇപ്പോൾ ഹരിസാറിൻ്റെ ചിന്ത മറ്റ് ചില കാര്യങ്ങളിലാണെന്ന് തോന്നുന്നു. എന്തായാലും സാറാ കുളപ്പുരവാതിൽ തുറന്നില്ല എന്ന് പറയുന്നതിൽ എനിക്കത്ര വിശ്വാസം പോരാ. തുറക്കാതെ പിന്നെങ്ങനെ സാറാ കുളപ്പുടവിൽ ബോധരഹിതനായി കിടക്കുക? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, നമ്മുടെ മറ്റേ തമ്പുരാൻ. ഒരു താൽക്കാലിക ശമനം അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത തൃക്കാർത്തിക വരെ അവൾ ശാന്തമായിരിക്കും. ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല എന്നർത്ഥം. പക്ഷേ അവളുടെ സ്വൈര്യവിഹാരത്തിന് വിഘാതമാകുന്നതൊന്നും സംഭവിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഊർമിളയുടെ ആത്മാവ് ഈ ബന്ധനങ്ങൾ ഭേദിക്കും. അത് കൂടുതൽ ദുരന്തങ്ങൾക്ക് കാരണമാകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തിരുമേനി, അവളുടെ ആത്മാവിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലേ? അസാധ്യം. അങ്ങനെ പറയാനേ കഴിയൂ. ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മാർഗശീർഷത്തിൽ കാർത്തികയും പൗർണമിയും ഒത്തുവന്ന തൃക്കാർത്തിക രാവിലാണ് ഊർമിള കൊല്ലപ്പെട്ടത്. വിധിഹിതമെന്ന് തന്നെ പറയട്ടെ. ഏഴ് വർഷം തികയുന്ന ഈ വരുന്ന തൃക്കാർത്തികയും മാർഗശീർഷത്തിലെ പൗർണമി നാൾ തന്നെയാണ്. കാലങ്ങളോളം അവൾ കാത്തിരുന്നത് ഈ തൃക്കാർത്തികയ്ക്ക് വേണ്ടിയാണ്. ലക്ഷ്യം സാധൂകരിച്ച് അവൾ സ്വയം ഗന്ധർവലോകത്തേക്ക് മടങ്ങും. അതുതന്നെയാണ് സംഭവിക്കേണ്ടതും. തെറ്റ് ചെയ്തവർ ആരായാലും കർമ്മഫലം അനുഭവിക്കണം. ഇവരെ ഇവിടുന്ന് പുറത്താക്കുവാൻ നന്ന് അല്ലേ തിരുമേനി?
അവരവരുടെ കർമ്മം ചെയ്യട്ടെ. ഓരോന്നിനും ഓരോ കാലമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങൾ. ഒന്നിങ്ങോട്ട് വരിക. ഹരിനാരായണൻ, തിരുവോണ നക്ഷത്ര ജാതൻ, ആശ്വന പഞ്ചമി നാൾ ജനനം, ജന്മത്തിൽ ചന്ദ്രൻ, ഇപ്പോൾ വ്യാഴദശാകാലം, നിഗൂഢതകൾ കണ്ടെത്തുന്നതിൽ അത്ഭുത സിദ്ധി, ഗവേഷകനാകേണ്ട ജന്മം, പക്ഷെ ആയതോ? അത് വിധിഹിതം. ഒരു സ്വപ്നം പോലെ തൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞ കഥ, അതിനു ചേർന്ന് ഇടം തേടി ഒരുപാട് അലഞ്ഞു, ഒടുവിൽ ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചത് തൻ്റെ ജന്മനിയോഗം. തന്നെ ഇവിടെ എത്തിക്കേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു, ഊർമിളയുടെ. പക്ഷേ ആ കുളപ്പുരവാതിൽ തുറക്കരുതായിരുന്നു. വിലക്കുകളുണ്ടായിട്ടും എന്തിനാ അതിന് മുതിർന്നത്? ഇല്ല, ഞാനത് തുറന്നിട്ടില്ല. അത് തുറന്നു കിടക്കുമായിരുന്നു. അങ്ങനെയേ തനിക്ക് തോന്നൂ ഹരിനാരായണൻ. കാരണം തൻ്റെ പ്രജ്ഞയുടെ നിയന്ത്രണം അവളുടെ കൈകളിലാണ്. സൂക്ഷിക്കുക, യാത്ര നൂൽപാലത്തിലൂടെയാണ്. സഹയാത്രിക യക്ഷിയും ഒരേ സമയം ശത്രുവും മിത്രവുമാകുന്ന യക്ഷി, അത് മറക്കരുത്. ഹരിനാരായണൻ അറിയാ കഥകളുടെ അഴിയാ കുരുക്കുകൾ അഴിക്കാൻ തൻ്റെ ഇന്ദ്രിയങ്ങൾ ഉണരണം. കർമ്മം ചെയ്യുക, ഫലം പിന്നാലെ വന്നുകൊള്ളൂ. ഇതാ ഈ രക്ഷ ധരിച്ചോളൂ, ആപത്തുകൾ നീങ്ങും. ആയുഷ്മാൻ ഭവ. വർമ്മ തിരുമേനി, പുറപ്പെടാം. ശുക്രൻ അസ്തമിക്കുന്നതിന് മുമ്പ് വേണം യാത്ര. ആവാം, വന്നാട്ടെ. കയറിയാട്ടെ. അല്ല, സാറൊന്നും പറഞ്ഞില്ല. എന്താ ഞാൻ പറയേണ്ടത്? ഷൂട്ടിന്റെ കാര്യേ. ഷൂട്ട്? ആൽബർട്ട്, നമ്മൾ ഈ സീരിയൽ നിർത്താനോ? സാറെന്തീ പറയുന്നത്? പേടിക്കണ്ട, സീരിയൽ നിർത്തുന്നു എന്നല്ല. ഈ കഥ നമ്മൾ ഇനി ചെയ്യുന്നില്ല, കഥ മാറുകയാണ്. ഞാൻ ചെയ്യേണ്ട കഥ ഇതല്ല. പിന്നെ ഇവൾ ഊർമിള. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവളുടെ കഥയാണ്, ഊർമിള എന്ന 17-കാരിയുടെ കഥ. പുതിയ ടൈറ്റിൽ, പ്രണയം പെയ്തിറങ്ങുമ്പോൾ. പ്രണയം പെയ്തിറങ്ങുമ്പോൾ കൊള്ളാം, നല്ല പേര്. സാർ കഥ പറഞ്ഞേ. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഊർമിള തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച അച്ഛൻ്റെ തറവാട്ടിലേക്ക് ഒരവധിക്കാലം ആഘോഷിക്കാൻ എത്തിയത് 17 വർഷങ്ങൾക്ക് മുൻപാണ്. തൽക്കാലം ഊർമിളയുടെ അച്ഛൻ്റെ തറവാട് ഈ കൃഷ്ണപുരം പാലസ് ആണെന്ന് സങ്കല്പിക്കാം. ഈ കൊട്ടാരത്തിലെ ലളിതാഭായ് അവളുടെ അച്ഛൻ പെങ്ങളെന്നും ദേവവർമ്മ അവരുടെ ഭർത്താവെന്നും സുഭദ്ര
അവളുടെ ഏട്ടത്തെ എന്നും സങ്കല്പിക്കാം. ഊർമിളയുടെ വരവോടെ കൃഷ്ണപുരത്തെ സ്ഥിതിഗതികൾ ആകെ മാറുകയായിരുന്നു. സാർ എവിടെ ഇരിക്കുകയായിരുന്നു? അറിഞ്ഞില്ലേ കോലത്തെ ഒച്ചപ്പാടൊക്കെ? വലിയ മാമ വലിയ ദേഷ്യത്തിലായിരുന്നു. സാറാ കുളപ്പുരവാതിൽ തുറക്കേണ്ടിയിരുന്നില്ല, അതാ കൂടുതൽ പ്രശ്നമായത്. ഞാൻ തുറന്നിട്ടില്ല കുട്ടി. ഞാൻ ചെല്ലുമ്പോൾ ആ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്ക്. എന്തൊരു വഷള നോട്ട അയാളുടെ! ആ ഭദ്രൻ, ഛേ, ഇരുളിലും മറവിലും നിന്നുള്ള അയാളുടെ ഒരു നോട്ടം. പെൺകുട്ടികളുടെ ദേഹത്തോട്ട് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വലിയ കലാകാരനാണ് പോലും. കലാകാരന്മാർക്കുള്ള യാതൊരു ഗുണവും ഇല്ല അയാൾക്ക്. എന്ത് കലാകാരൻ, ഒരു അന്തേവാസി അത്ര തന്നെ. അച്ഛൻ ദേശാടനത്തിന് പോയ വകയില് തഞ്ചാവൂർ ഞങ്ങളുടെ കൂടെ കൂട്ടിയതാ. അയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്റെ അടുത്ത് അയാളുടെ വേരത്തരങ്ങളൊന്നും നടക്കില്ല. അല്ല, ഞാൻ വന്നിട്ട് ഇതുവരെ സുഭദ്രിച്ചിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ. ദേശാടനല്ലേ, ചിലപ്പോ മാസങ്ങൾ കഴിഞ്ഞേ വരുള്ളൂ. നീ ഇറങ്ങി വാ. കാർത്തികരാവ് ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ രാത്രി അനന്തനെയും ഭദ്രനെയും കോവിലകത്തൊന്ന് കാണാതായി. പക്ഷേ ഒന്നും അവസാനിക്കായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഭീതിയുടെ രാവുകളായിരുന്നു കോലത്ത്. ഏഴും
ഹരി പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് ആത്മാവ് പറയുക. എടോ, പ്രേതകഥകൾ എഴുതി എഴുതി തന്റെ സമയം തെറ്റിയോ? അതല്ല സർ, ആദ്യം എനിക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഊർമിള എന്നത് എന്റെ തോന്നൽ മാത്രമായിരിക്കും. പക്ഷേ സുഭദ്ര പറയുന്നതോ? ഹരി പറയുന്നത് ശരിയായിരിക്കാം, ബട്ട് ഞങ്ങൾ പോലീസുകാർക്ക് അങ്ങനെ എല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അതും തന്റെ ഷൂട്ടിനെ ബാധിക്കാത്ത രീതിയിൽ വേണം താനും. തൽക്കാലം ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന കാര്യം മറ്റാരും അറിയണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. എന്താ ഹരിനാരായണൻ നിങ്ങളുടെ ഉദ്ദേശം? പ്രൊഡക്ഷൻ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, ഞങ്ങളെ അപമാനിക്കാനുള്ള ശ്രമം. അയ്യോ, ആരെയും അപമാനിക്കണമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എന്നിട്ടാണോ കോലത്തിന്റെ പേരും ദുർമരണം സംഭവിച്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പേരും ചേർത്ത് ഒരു കള്ളക്കഥ സീരിയലാക്കുന്നത്? ദേ, മാനനഷ്ടത്തിന് കേസ് കൊടുത്താലേ താന്റെ ഗതി എന്താവെന്നറിയാവോ? തമ്പുരാൻ ഇങ്ങനെ വെറുതെ ദേഷ്യത്തിലാവണമെന്നില്ല. അങ്ങ് കരുതുന്ന പോലെ ഒന്നുമില്ല. രണ്ടു പേരുകൾ യാദർശികമായി സംഭവിച്ചു എന്നതൊഴിച്ചാൽ ഈ സീരിയലും ഈ കൊട്ടാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒക്കെ തമ്പുരാന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നിങ്ങളിവിടെ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടായത്? ഞങ്ങളുടെ സുനന്ദ ദുർമരണപ്പെട്ടു. നിങ്ങൾക്കും ഉണ്ടായില്ലേ അനുഭവങ്ങൾ? നിങ്ങളുടെ ക്യാമറാമാൻ, ആർട്ട് ഡയറക്ടർ അത്ര നിസ്സാരമൊന്നും അല്ലല്ലോ. അവരുടെ പരിക്കുകൾ ഇനിയും മതിയായില്ലെന്നുണ്ടോ? ഹരിനാരായണ, ഇന്നത്തോടെ എല്ലാം നിർത്തിക്കോണം. തമ്പുരാൻ. എന്താ തമ്പുരാൻ? നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഷൂട്ട് തീരും. നാളെ ക്ലൈമാക്സ് ആണ്. എന്ത് മാക്സ് ആയാലും വേണ്ടില്ല, ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അങ്ങനെ ഇറങ്ങാൻ കഴിയില്ലല്ലോ. തമ്പുരാന്റെ അളിയൻ തമ്പുരാനുണ്ടല്ലോ, ഇപ്പോ ദേശാടനത്തിന് പോയ ദേവവർമ്മ തമ്പുരാൻ. അദ്ദേഹം കാശ് എണ്ണി വാങ്ങി എഗ്രിമെന്റ് എഴുതി തന്നിട്ടാ ഞങ്ങളുടെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇറങ്ങണമെങ്കിലേ അയാൾ വന്ന്. ഏതായാലും ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, എന്തായാലും നടക്കട്ടെ. ആ, നാളെ തൃക്കാർത്തിക, സന്ധ്യയ്ക്ക് മുമ്പ് നിർത്തിക്കോണം. കാളൂർ ബ്രഹ്മദത്ത നമ്പൂരിപ്പാട് വരും. ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, ഒന്നിനും നിങ്ങളൊരു തടസ്സമാകരുത്. നന്നായി. ക്ലൈമാക്സും കാർത്തിക രാവിൽ തന്നെയാണ്. തമ്പുരാൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒന്നിനും ഞങ്ങളൊരു തടസ്സമാവില്ല. ആവാതിരുന്നാൽ അന്ന്.
എല്ലാം വിഘ്നങ്ങളാണല്ലോ. ആരാ നീ? ഭദ്രൻ, അകലൂർ മഠം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ പൗത്രൻ, അകലൂർ മഠം വീരഭദ്രൻ. ഇപ്പോഴീ വരവിന്റെ ഉദ്ദേശം? ത്രികാലജ്ഞാനിയായ കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് എന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാകാത്തതോ അതോ അജ്ഞത നടിക്കുന്നതോ? ഉദ്ദേശം നമുക്കറിയാം, പക്ഷേ അത് നടക്കില്ല. അഥർവ മന്ത്രങ്ങളുടെ ഉപാസകനായ നിന്നെ നാം അതിനനുവദിക്കില്ല. അങ്ങയുടെ സമ്മതം അതെനിക്ക് ആവശ്യമില്ല. ഭദ്രൻ വന്നത് കൃഷ്ണപുരം കോവിലകത്തേക്കുള്ള അങ്ങയുടെ യാത്ര തടയാനാണ്. കാരണം അങ്ങയുടെ അസാന്നിധ്യം ഈ കാർത്തിക രാവിൽ എനിക്കവിടെ ആവശ്യമാണ്. എന്റെ മുത്തശ്ശൻ അകലൂർ മഠം നാരായണൻ നമ്പൂതിരിയെ ചതിച്ചു വകവരുത്തി കൃഷ്ണപുരത്തെ മഹാമാന്ത്രികനായ രാമവർമ്മ സ്വന്തമാക്കിയ അമൂല്യ താളിയോല ഗ്രന്ഥങ്ങൾ എനിക്ക് വേണം. എന്തിന്? ഇപ്പോഴത് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതിരിക്കേണ്ടത് കൃഷ്ണപുരം കോവിലകത്തെ നിലവറയിൽ തന്നെയാണ്. അല്ല, ആ ദിവ്യഗ്രന്ഥങ്ങളുടെ സ്ഥാനം അകലൂർ മഠത്തെ നിലവറയിലാണ്. എന്റെ കുലം മുടിച്ച രാമവർമ്മയുടെ പിൻതലമുറയും ആ കോവിലകവും മുച്ചൂടും മുടിച്ച ഈ ഭദ്രൻ പോകൂ. എന്റെ ലക്ഷ്യം ഞാൻ അവളിലൂടെ സാധിക്കും, ഊർമിള എന്ന ദുരാത്മാവിലൂടെ. അതിന് നാം നിന്നെ അനുവദിക്കില്ല. അകലൂർ മഠം ഭദ്രന് അനുവാദം എന്തിന്? മഹാമാന്ത്രികനായ കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ആറ് നാഴികകൾ ഇനി ഭദ്രന് സ്വന്തം. ഊർമിളയും സുഭദ്രയും പറഞ്ഞ കഥയിലെ വില്ലൻ ഭദ്രൻ, അകലൂർ മഠം വീരഭദ്രൻ, മിസ്റ്റർ ഹരിനാരായണൻ. നിങ്ങൾ അറിഞ്ഞതും പറഞ്ഞതുമല്ല യഥാർത്ഥ കഥ. ഒരു കഥ കൂടി ബാക്കിയുണ്ട്, സത്യം പൊതിഞ്ഞു വച്ചിരിക്കുന്ന കഥ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. ഏയ് ഹരിനാരായണൻ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. നീയും ആ ഭദ്രനും കൂടി ഈ കോവിലകം നശിപ്പിക്കുമല്ലേ? ഞാൻ പറഞ്ഞത് വിശ്വസിക്കൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് രാത്രി തന്നെ ഇവിടെ നല്ലത്. വല്യമ്മേ, ഞാൻ പറയുന്നൊന്നും ഇവ അല്ല. ഇന്ന് മാത്രമല്ല ആ ഭദ്രനെ ഇല്ലാതാക്കും. No!
നിങ്ങളീ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും? 7 വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഈ മടങ്ങിവരവ് പ്രതികാരത്തിന് വേണ്ടിയാണെന്നുള്ളത് സത്യം. പക്ഷേ അതിനുവേണ്ടി ഒരു കള്ളക്കഥ ചമക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എൻ്റെ പ്രതികാരത്തിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. സി മിസ്റ്റർ ബദ്ര, നമുക്ക് വിവരം പോലീസിൽ അറിയിക്കാം. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. തെറ്റു ചെയ്തവരും അവരുടെ പിന്മുറക്കാരും ശിക്ഷിക്കപ്പെടും. അതിന് പോലീസും നിയമവും ഒന്നും വേണ്ട. ഊർമിളയുടെ ദുരാത്മാവിന് മോക്ഷം കിട്ടുന്നതിനോടൊപ്പം കുളപ്പുരയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അലക്സിന്റെ ആത്മാവിനെയും മോചിപ്പിക്കും അവൾ. ഈ വിവരം മറ്റാരെങ്കിലും അറിയിക്കാനോ എന്നെ തടയാനോ ശ്രമിച്ചാൽ ഹരിനാരായണന്റെ അന്ത്യം എൻ്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും. അത് മറക്കരുത്. താൻ തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുക, മറ്റെല്ലാം വിധിഹിതം. സൈലൻസ്, ആക്ഷൻ. കുളിക്കടവിൽ അനന്തര ഊർമിളയും വന്നിട്ടുണ്ട്. എല്ലാം സ്മോക്ക് വരണം എല്ലായിടത്തും കേട്ടോ. ഈ സീൻ്റെ പ്രീവിയസ് സീനിൽ അവിടെ വലിയൊരു വഴക്ക് നടക്കുകയാണ് ദുരിതം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നത്. ഈ കുട്ടി ഭയങ്കരമായിട്ട് ഭയന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഷോട്ടിൽ മഞ്ജു അലറി കരഞ്ഞ് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. പിന്നാലെ അജിത്ത് കത്തിയുമായിട്ട്. രാംദാസേ, ആ കത്തി കൊടുക്കും. രാജേഷേ, ഒന്ന് ഫോളോ ചെയ്യണേ. റെഡിയല്ലേ? നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഫീൽഡിൽ ആരാത്? അപ്പോ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയത്? സാർ, പടവറങ്ങവേ മഞ്ജുവിന്റെ കാലൊന്ന് മുറിഞ്ഞു. ആഴത്തിലുള്ള മുറിവാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഹഹ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 
അവളെ തരണ്ട, അത് ആപത്താണ്. സുഭദ്രയുടെ ജീവന്റെ കഥ അവളുടെ കൂടെയാണ്. അലക്സിന്റെയും ഊർമിളയുടെയും മോക്ഷത്തിന് കാരണമാവുക എന്നതായിരുന്നു തന്റെ നിയോഗം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കുക, പുതിയ സൃഷ്ടികൾക്കായി മനസ്സ് പാകപ്പെടുത്തുക.